ഓർത്തഡോക്സ് സഭകൾ ഇന്ന് വന്ന വലിയൊരു ചാപ്റ്ററാണ്, അതിൻ്റെ റിവിഷനാണ് ചെയ്യുന്നത്. യൂണിറ്റ് 2 ഓർത്തഡോക്സ് വിശ്വാസം എന്ന യൂണിറ്റിലെ 4-ാമത്തെ ചാപ്റ്ററാണ് ഓർത്തഡോക്സ് സഭകൾ ഇന്ന് എന്ന ചാപ്റ്റർ. ഒരു വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഇന്ന് ഒരു ചാപ്റ്ററിൻ്റെ മാത്രം റിവിഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമുക്കറിയാം, കൽക്കത്തോൻ സിനഹദോസിന് ശേഷം ഓർത്തഡോക്സ് സഭകൾ രണ്ട് വിഭാഗമായിട്ട് ഈ ഒരു സിനഹദോസിനാൽ പിരിയപ്പെട്ടു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ വേർപിരിയപ്പെട്ട ഓർത്തഡോക്സ് സഭാംഗങ്ങൾ? ബൈസെൻറ്റൈൻ ഓർത്തഡോക്സ് സഭ, ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭ എന്നിങ്ങനെയാണ് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ രണ്ടായിട്ട് വേർപിരിഞ്ഞത്. ഓർത്തിരിക്കുക, ഓറിയൻ്റൽ ഓർത്തഡോക്സും ബൈസെൻറ്റൈൻ ഓർത്തഡോക്സും. അടുത്ത ചോദ്യം, ഇതിൽ ഏത് ഓർത്തഡോക്സ് സഭകളാണ് കൽക്കത്തോൻ സിനഹദോസിനെ അംഗീകരിക്കാത്തത്? ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളാണ് കൽക്കത്തോൻ സിനഹദോസിനെ അംഗീകരിക്കാത്തത്. എത്ര വിഭാഗങ്ങളാണ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾക്ക് ഉള്ളത്, അല്ലെങ്കിൽ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളുടെ വിവിധ വിഭാഗങ്ങൾ ഏതൊക്കെ? പ്രധാനമായും 6 വിഭാഗങ്ങളാണ് ഓർത്തഡോക്സ് ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ ഉള്ളത്. അവയുടെ പേരുകൾ ഓർത്തിരിക്കുക. നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സഭയും ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമാണ്. അപ്പം ഈ 6 സഭകൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. 1 അർമീനിയൻ അപ്പോസ്തോലിക് ചർച്ച്, 2 കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, 3 സിറിയൻ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭ, 4 മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ, 5 എത്യോപ്യൻ ഓർത്തഡോക്സ് തെവോഹെദോ സഭ, 6 എരിത്രിയൻ ഓർത്തഡോക്സ് തെവോഹെദോ സഭ. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ ഇങ്ങനെ 6 വിഭാഗങ്ങളാണ് ഉള്ളത്. ഈ 6 വിഭാഗങ്ങളുടെ പേരുകൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ഏത് അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സഭയാണ് അർമീനിയൻ സഭ? ബർത്തലോമായി, തദ്ദേവോസ് എന്നീ അപ്പോസ്തലന്മാരുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന സഭയാണ് അർമീനിയൻ സഭ. ഇനി അർമീനിയൻ സഭയ്ക്ക് എത്ര കാതോലിക്കേറ്റും എത്ര പാത്രർക്കേറ്റുമാണ് ഉള്ളത്? അർമീനിയൻ സഭ 2 കാതോലിക്കേറ്റായിട്ടും 2 പാത്രർക്കേറ്റുകളുമായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഓർത്തിരിക്കുക, 2 കാതോലിക്കേറ്റും 2 പാത്രർക്കേറ്റുമുള്ള ഒരു വലിയ സഭയാണ് അർമീനിയൻ അപ്പോസ്തോലിക് ചർച്ച്. ഇനിയും ഈ അർമീനിയൻ അപ്പോസ്തോലിക് ചർച്ചിൻ്റെ കേന്ദ്രം എവിടെയാണ്? അർമീനിയയിലെ ഹോളി എച്ച്മി യാഡ്സിനിലാണ് അർമീനിയൻ കാതോലിക്കേറ്റിൻ്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. അർമീനിയയിലെ ഹോളി എച്ച്മി യാഡ്സിൻ, അല്ലെങ്കിൽ ദ മദർ സീ ഓഫ് ഹോളി എച്ച്മി യാഡ്സിൻ. അടുത്ത ചോദ്യം, ഈ നമ്മൾ പറഞ്ഞു 2 കാതോലിക്കോസും 2 പാത്രർക്കീസുമാണ് ഇവർക്കുള്ളതെന്ന്. അവരെവിടെയാണ് ഈ 2 പാത്രർക്കീസും 2 കാതോലിക്കോസും എവിടെയാണ് ഉള്ളത്? 1 ലെബനനിലെ ആന്റലിയാസ് കേന്ദ്രീകരിച്ചുള്ള കാതോലിക്കേറ്റാണ് കാതോലിക്കേറ്റിലെ 1 ലെബനിലെ ആന്റലിയാസ് കേന്ദ്രീകരിച്ചുള്ള കാതോലിക്കേറ്റ്. 2 നമ്മൾ പറഞ്ഞ എച്ച്മി ആർട്സിലെ കാതോലിക്കേറ്റ്. ഈ 2 കാതോലിക്കേറ്റുകളാണുള്ളത്. ഇനിയും പാത്രിയാർക്കേറ്റ് എന്ന് പറയുന്നത് യെരുശലേമിലും കോൺസ്റ്റന്റിനോപ്പോളിലും 2 പാത്രിയാർക്കേറ്റ് നിലവിലുണ്ട്. അപ്പം 2 പാത്രിയാർക്കേറ്റും 2 കാതോലിക്കേറ്റും ഈ അർമീനിയൻ അപ്പോസ്തോലിക് ചർച്ചിനുണ്ട് എന്നോർത്തിരിക്കുക. ഇനിയും 2 കാതോലിക്കേറ്റിൽ ഏതിനാണ് പ്രഥമ സ്ഥാനം? എച്ച്മി ആർട്സിനിലെ കാതോലിക്കേറ്റിനാണ് സമന്മാരിൽ മുമ്പൻ എന്ന സ്ഥാനം അർമീനിയൻ അപ്പോസ്തോലിക് ചർച്ചിൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ആരാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചത്? വിശുദ്ധ മർക്കോസ് ഏവൻഗേലിയസ്തായാൽ AD 42 ഈ സഭ സ്ഥാപിതമായത്, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ സ്ഥാപിതമായിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഈ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ കേന്ദ്രം എവിടെയായിരുന്നു, അതെവിടേക്കാണ് മാറ്റിയത്? ഇവരുടെ കേന്ദ്രം അലക്സാന്ദ്രിയ ആയിരുന്നു. അവിടെ കേന്ദ്രീകരിച്ചായിരുന്നു അവരുടെ ഭരണം നടത്തിയിരുന്നത്. പിന്നീട് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലേക്ക് ഇവരുടെ കേന്ദ്രം മാറ്റി. ഓർത്തിരിക്കുക, അലക്സാന്ദ്രിയയിലായിരുന്നു പഴയ കേന്ദ്രം. ഇപ്പോഴത് ഈജിപ്തിൻ്റെ തലസ്ഥാനമായ കെയ്റോയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാതലവൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഔദ്യോഗികമായിട്ട് അദ്ദേഹം അലക്സാന്ദ്രിയയുടെയും എല്ലാ ആഫ്രിക്കയുടെയും പോപ്പ് എന്നാണ് അറിയപ്പെടുന്നത്.
എല്ലാ അലക്സാന്ത്രിയയുടെയും എല്ലാ ആഫ്രിക്കയുടെയും പോപ്പ് എന്നറിയപ്പെടുന്നത് ഏത് ഓർത്തഡോക്സ് സഭാ തലവനാണ് എന്ന് ചോദിക്കാം. കോപ്റ്റിക് ഓർത്തഡോക്സ് സഭാ തലവനാണ് അലക്സാന്ത്രിയയുടെയും എല്ലാ ആഫ്രിക്കയുടെയും പോപ്പ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, പരിശുദ്ധ മാർക്കോസിന്റെ സിംഹാസനത്തിൽ ആരൂഢനായിരുന്ന സന്യസ്ത ജീവിത പാരമ്പര്യം കൊണ്ടും ആധ്യാത്മിക ദർശനം കൊണ്ടും ശ്രദ്ധേയനായ പോപ്പ് ഷെരൂഡ അദ്ദേഹം എന്നാണ് കാലം ചെയ്തത്? 2012 മാർച്ച് മാസം 17 തീയതിയാണ് അദ്ദേഹം കാലം ചെയ്തത്. ഇനിയും അടുത്ത ചോദ്യം, കോപ്റ്റിക് സഭയുടെ പുത്രി സഭകളായിട്ട് കരുതപ്പെടുന്നത് ഏത് സഭകളാണ്? എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയും എറിത്രിയൻ ഓർത്തഡോക്സ് സഭയുമാണ് കോപ്റ്റിക് സഭയുടെ പുത്രി സഭകളായിട്ട് കരുതുന്നത്. അടുത്ത ചോദ്യം, എത്യോപ്യൻ സഭയും എറിത്രിയൻ ഓർത്തഡോക്സ് സഭയും ഏത് ആർക്കാണ് സമന്മാരിൽ മുമ്പൻ എന്ന സ്ഥാനം നൽകിയിരിക്കുന്നത്? ഈ രണ്ട് സഭകളും കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ഉത്ഭവിച്ചവയാകയാൽ കോപ്റ്റിക് പോപ്പിനാണ് അവർ സമന്മാരിൽ മുമ്പൻ എന്ന സ്ഥാനം നൽകി ആദരിക്കുന്നത്. ഏതൊക്കെ രണ്ട് സഭകളാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് മിഷൻ സഭകളായി രൂപം കൊണ്ടത്? ബ്രിട്ടീഷ് ഓർത്തഡോക്സ് സഭ, ഫ്രഞ്ച് ഓർത്തഡോക്സ് സഭ എന്നീ സഭകളാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് മിഷൻ സഭകളായിട്ട് രൂപം കൊണ്ടത്. അടുത്തത്, സിറിയൻ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭ ആരാൽ സ്ഥാപിതമായ സഭയാണ്? പത്രോസ് ലിഹായൽ സ്ഥാപിതമായ സഭയാണ് സിറിയൻ ഓർത്തഡോക്സ് സഭ അല്ലെങ്കിൽ അന്ത്യോക്യൻ സഭ. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അന്ത്യോക്യയാണ് ഇതിൻ്റെ ആസ്ഥാനം. സിറിയൻ ഓർത്തഡോക്സ് സഭാതലവനെ അല്ലെ അന്ത്യോക്യയിലെ സഭാതലവനെ, അന്ത്യോക്യൻ ഓർത്തഡോക്സ് സഭാതലവനെ എന്താണ് വിളിക്കുന്നത്? പാത്രിയർക്കീസ് എന്നാണ് വിളിക്കുന്നത്. അന്ത്യോക്യൻ സഭയുമായിട്ട് നമ്മുടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ബന്ധത്തിന് തുടക്കം കുറിക്കുന്നത് ആരുടെ സന്ദർശനത്തോടെയാണ്? പരിശുദ്ധ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീല് 1665 ഇന്ത്യയിൽ വന്നത് മുതലാണ് മലങ്കര സഭയുമായിട്ടുള്ള സിറിയൻ ബന്ധത്തിന് തുടക്കം ആകുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനാര്? മൊറാൻമാർ ബസേലിയോസ്, മാർത്തോമ മാത്യുസ് ത്രിതീയൻ കാതോലിക്ക അബാവയാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ. ആസ്ഥാനം കോട്ടയം, ദേവലോകം കാതോലിക്കേറ്റ് അരമന. അടുത്ത ചോദ്യം, തെവോഹെദോ എന്നാൽ എന്താണ് അർത്ഥം? തെവോ ഹെദോ എന്നാൽ ഒന്നാക്കപ്പെട്ട എന്നാണ് അർത്ഥം. ബീങ് മെയ്ഡ് വൺ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, എത്യോപ്യയിൽ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിലും 4-ാം നൂറ്റാണ്ടിലെ ഏത് രാജവംശത്തോടെയാണ് ക്രൈസ്തവ മതം ഔദ്യോഗികമാകുന്നത്? അക്സമേറ്റ് രാജവംശത്തോടെയാണ് എത്യോപ്യയിൽ ക്രൈസ്തവ മതം ഔദ്യോഗിക മതമായി മാറുന്നത്. അടുത്ത ചോദ്യം, 4-ാം നൂറ്റാണ്ടിൽ കപ്പൽ ക്ഷേത്രത്തിലൂടെ എത്യോപ്യൻ കരയിലെത്തിയ ആരിലൂടെയാണ് ക്രൈസ്തവ സഭ വ്യാപകമാകുന്നത് എത്യോപ്യയിൽ? 4-ാം നൂറ്റാണ്ടിൽ കപ്പൽ ക്ഷേത്രത്തിലൂടെ എത്യോപ്യൻ കരയിലെത്തിയ പരിശുദ്ധ ഫ്രൂമെൻഷ്യസിലൂടെയാണ് ക്രൈസ്തവ സഭ വ്യാപകമാകുന്നത്. ഇനി ഈ ഫ്രൂമെൻഷ്യസിനെ എത്യോപ്യൻ ഭാഷയിൽ എങ്ങനെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്? അബ്ബ സെലാമ എന്നാണ് ഈ ഫ്രൂമെൻഷ്യസ് അറിയപ്പെടുന്നത്. അബ്ബ സെലാമ. ആരാണ് ഈ ഫ്രൂമെൻഷ്യസിനെ എത്യോപ്യയുടെ ബിഷപ്പായിട്ട് നിയമിച്ചത്? അലക്സാന്ദ്രിയയിലെ വിശുദ്ധ അത്താനാസിയോസ് ആണ് ഫ്രൂമെൻഷ്യസിനെ എത്യോപ്യയുടെ ബിഷപ്പായിട്ട് നിയമിക്കുന്നത്. എന്നുവരെയാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായി എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ നിലനിന്നത്? 1948 കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായിട്ട് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭ നിലനിന്നത്. എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ 1-ാമത്തെ പാത്രിയാർക്കീസ് ആരാണ്? ആബൂന ബസേലിയോസ് ആണ് എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ 1-ാമത്തെ പാത്രിയാർക്കീസ്. എന്നാണ് എത്യോപ്യൻ സഭ സ്വയം ശീർഷകത്വമാകുന്നത്? 1949 എത്യോപ്യൻ സഭ സ്വയം ശീർഷകത്വമാകുന്നത്. ആരാണ് 1-ാമത്തെ പാത്രിയാർക്കീസിനെ എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ 1-ാമത്തെ പാത്രിയാർക്കീസിനെ വാഴിക്കുന്നത്? കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ പോപ്പ് സിറിൽ 6-ാമനാണ് ആബൂന ബസേലിയോസിനെ
എത്യോപ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒന്നാമത്തെ പാത്രിയാർക്കീസ് ആയിട്ട് വാഴിക്കുന്നത് എന്നാണ് ആബുന ബസേലിയോസ് കാലം ചെയ്തത്. 2012 ഓഗസ്റ്റ് മാസം 16 തീയതിയാണ് അദ്ദേഹം കാലം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, എവിടെയാണ് ഇസ്രയേലരുടെ സാക്ഷ്യപ്പെട്ടകം സൂക്ഷിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നത്? എത്യോപ്യയിലെ അക്സം പ്രവിശ്യയിലുള്ള അവർ ലേഡി മേരി ഓഫ് സിയോൺ എന്ന പള്ളിയിലാണ് ഇസ്രയേലരുടെ സാക്ഷ്യപ്പെട്ടകം സൂക്ഷിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നത്. ഓർത്തിരിക്കുക, എത്യോപ്യയിലെ അക്സം പ്രവിശ്യയിലുള്ള അവർ ലേഡി മേരി ഓഫ് സിയോൺ എന്ന പള്ളിയിലാണ് ഇസ്രയേലരുടെ സാക്ഷ്യപ്പെട്ടകം സൂക്ഷിക്കുന്നതായിട്ട് വിശ്വസിക്കുന്നത്. അടുത്ത ചോദ്യം, കോപ്റ്റിക് സഭയുടെ ഭാഗമായിരുന്ന എറിത്രിയൻ ഓർത്തഡോക്സ് തെവോഹെദോ സഭ എന്നാണ് സ്വയം ശീർഷകത്വം ലഭിക്കുന്നത്? 1993 എറിത്രിയൻ ഓർത്തഡോക്സ് തെവോഹെദോ സഭയ്ക്ക് സ്വയം ശീർഷകത്വം ലഭിക്കുന്നത്. എന്നാണ് ഈ എറിത്രിയ സ്വതന്ത്രമാകുന്നത്? എത്യോപ്യയുമായിട്ട് ചേർന്ന ഒരു ഫെഡറേറ്റഡ് രാജ്യമായിട്ടായിരുന്നു എറിത്രിയ നിലനിന്നിരുന്നത്. അത് 1991 സ്വതന്ത്രമാകുന്നത്. അങ്ങനെ 1993 ഇത് നിയമപരമായി സ്വതന്ത്രമാവുകയും 1993 എറിത്രിയൻ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വയം ശീർഷകത്വം ലഭിക്കുകയുമാണ് ചെയ്തത്. അടുത്ത ചോദ്യം, ഒന്നാമത്തെ പാത്രിയാർക്ക് എറിത്രിയൻ ഓർത്തഡോക്സ് തെവോഹെദോ സഭയുടെ ഒന്നാമത്തെ പാത്രിയാർക്കീസ് ആര്? ആബുന ഫിലിപ്പോസ് ആണ് എറിത്രിയൻ ഓർത്തഡോക്സ് തെവോഹെദോ സഭയുടെ ഒന്നാമത്തെ പാത്രിയാർക്കീസ്. ആരാണ് ഈ പാത്രിയാർക്കീസിനെ വാഴിക്കുന്നത്, ഒന്നാമത്തെ പാത്രിയാർക്കീസിനെ വാഴിക്കുന്നത് എന്നാണ്. 1998 കോപ്റ്റിക് പോപ്പ് അബ്ബ ഷെരൂണ എറിത്രിയൻ ഓർത്തഡോക്സ് സഭയുടെ ഒന്നാമത്തെ പാത്രിയാർക്കീസ് ആയിട്ട് ആബുന ഫിലിപ്പോസിനെ വാഴിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളെക്കുറിച്ച് ഓർക്കാനുള്ളത്. ഇനിയും ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളെക്കുറിച്ചാണ് റിവൈസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ രണ്ടാമത്തെ വലിയ ക്രൈസ്തവ വിഭാഗമായി കണക്കാക്കപ്പെടാവുന്ന ക്രൈസ്തവ വിഭാഗം ഏത്? ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളാണ് ലോകത്തിലെ രണ്ടാമത്തെ വലിയ ക്രൈസ്തവ വിഭാഗമായിട്ട് കണക്കാക്കാവുന്നത്. അപ്പോൾ ഒന്നാമത്തേതാരാ? റോമൻ കത്തോലിക്ക സഭയാണ് ഒന്നാമത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള വിഭാഗം. ഇനി ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളുടെ പേരുകളെന്ന് ഓർത്തിരിക്കുക. ഒന്ന്, കോൺസ്റ്റന്റിനോപ്പോളിലെ ഇക്യുമെനിക്കൽ പാത്രിയാർക്കീസ്, അലക്സാന്ദ്രിയൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, അന്ത്യോക്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, ജെറുസലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, റഷ്യൻ ഓർത്തഡോക്സ് സഭ, സെർബിയൻ ഓർത്തഡോക്സ് സഭ, റുമേനിയൻ ഓർത്തഡോക്സ് സഭ, ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭ, ജോർജിയൻ ഓർത്തഡോക്സ് സഭ, അമേരിക്കൻ ഓർത്തഡോക്സ് സഭ, സൈപ്രസ് ഓർത്തഡോക്സ് സഭ, ഗ്രീസ് ഓർത്തഡോക്സ് സഭ, പോളിഷ് ഓർത്തഡോക്സ് സഭ, അൽബേനിയൻ ഓർത്തഡോക്സ് സഭ, ചെക്കോസ്ലോവോക്യൻ ഓർത്തഡോക്സ് സഭ, ഫിൻലൻഡ് ഓർത്തഡോക്സ് സഭ, ജാപ്പനീസ് ഓർത്തഡോക്സ് സഭ. ഇത്രയും സഭകൾ ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള സഭ ഏത്? അല്ലെങ്കിൽ ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളിലെ അഗ്രഗാമിയായിട്ട് വിശേഷിപ്പിക്കുന്ന പാത്രിയാർക്കീറ്റ് ഏതാണ്? കോൺസ്റ്റന്റിനോപ്പോളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീറ്റാണ് ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകളിലെ അഗ്രഗാമിയായിട്ട് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭകൾ സമന്മാരിൽ മുമ്പനായിട്ട് കരുതപ്പെടുന്ന പാത്രിയാർക്കീറ്റ് ഏതാണ്? എല്ലാ ബൈസന്റൈൻ സഭകളും ഏറ്റവും മുൻപനായിട്ട് കാണപ്പെടുന്ന പാത്രിയാർക്കീറ്റ് കോൺസ്റ്റന്റിനോപ്പോളിലെ എക്യുമെനിക്കൽ പാത്രിയാർക്കീറ്റാണ്. കോൺസ്റ്റന്റിനോപ്പോളിലെ പാത്രിയാർക്കീസിനെ ഏത് സ്ഥാനപ്പേരാണ് നൽകിയിരിക്കുന്നത്? എക്യുമെനിക്കൽ പാത്രിയാർക്കീസ് എന്ന സ്ഥാനപ്പേരും കോൺസ്റ്റന്റിനോപ്പോളിലെ പാത്രിയാർക്കീസിനുണ്ട്. കോൺസ്റ്റന്റിനോപ്പോൾ എക്യുമെനിക്കൽ പാത്രിയാർക്കീറ്റിന്റെ ഇന്നത്തെ ആസ്ഥാനം എവിടെയാണ്? ഇസ്താംബൂളാണ് ഇന്നത്തെ ആസ്ഥാനം. അടുത്ത ചോദ്യം, ഏതൊക്കെ സ്വയം ശീർഷക ഓർത്തഡോക്സ് സഭകളാണ് കോൺസ്റ്റന്റിനോപ്പോളിലെ ഓർത്തഡോക്സ് പാത്രിയാർക്കീറ്റിനെ സ്വതന്ത്ര ആർച്ച് ഡയോസിസ് ആയി കണക്കാക്കുന്നത്? ഫിനിഷ് ഓർത്തഡോക്സ് സഭ, ഫിൻലൻഡിലെ ഫിനിഷ് ഓർത്തഡോക്സ് സഭ, ഈസ്റ്റോണിയൻ അപ്പോസ്തോലിക് ഓർത്തഡോക്സ് സഭ, പശ്ചിമ യൂറോപ്പിലെ റഷ്യൻ ഇടവകയുടെ പാത്രിയാർക്കിയൽ
അക്സാർക്കേറ്റ്, കാനഡയിലെ ഉക്രൈൻ ഓർത്തഡോക്സ് സഭ, കൊറിയൻ ഓർത്തഡോക്സ് സഭ എന്നീ സ്വയം ശീർഷക ഓർത്തഡോക്സ് സഭകളാണ് കോൺസ്റ്റന്റിനോപ്പോളിലെ ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റിനെ സ്വതന്ത്ര ആർച്ച് ഡയോസിസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇതിലെ ഏത് സ്വയം ശീർഷക സഭയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ഒരു മിഷണറി സഭയായിട്ട് കണക്കാക്കുന്നത്? കൊറിയൻ ഓർത്തഡോക്സ് സഭയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ മിഷണറി സഭ. അടുത്ത ചോദ്യം, അലക്സാണ്ട്രിയൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചത് ആരാണ്? വിശുദ്ധനായ മർക്കോസ് എവൻഗേലിയസ്സയാണ് അലക്സാണ്ട്രിയൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചത്. വേറെ ഏത് സഭയാണ് മർക്കോസ് എവൻഗേലിയസ്സയൽ സ്ഥാപിച്ച സഭ? കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയാണ് അല്ലേ. അടുത്ത ചോദ്യം, അന്ത്യോക്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ ആര്? അന്ത്യോക്യയിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കീസ് ആണ് അന്ത്യോക്യ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ തലവൻ. ഇവരുടെ അന്ത്യോക്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം ഏതാണ്? സിറിയയിലെ ദമാസ്കസ് ആണ് അന്ത്യോക്യൻ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ തലസ്ഥാനം. അടുത്ത ചോദ്യം, എല്ലാ ക്രിസ്തീയ സഭകളുടെയും മാതൃസഭയായിട്ട് കണക്കാക്കാവുന്ന സഭ ഏത്? യെരുശലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയാണ് എല്ലാ ക്രിസ്തീയ സഭകളുടെയും മാതൃസഭയായിട്ട് കണക്കാക്കാവുന്ന സഭ. അടുത്ത ചോദ്യം, മൗണ്ട് സീനായിലുള്ള അതിപുരാതനമായ സെന്റ് കാതറിൻ ആശ്രമം ഏത് പാത്രിയാർക്കേറ്റിന്റെ കീഴിലാണ്? യെരുശലേമിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ പാത്രിയാർക്കീസായ യെരുശലേം പാത്രിയാർക്കീസിന്റെ കീഴിലാണ് മൗണ്ട് സീനായിലുള്ള അതിപുരാതനമായ സെന്റ് കാതറിൻ ആശ്രമം ഉള്ളത്. അടുത്ത ചോദ്യം, പൗരസ്ത്യ സഭകളിലെ ഏറ്റവും വലിയ സഭാ വിഭാഗം ഏതാണ്? റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് പൗരസ്ത്യ സഭകളിലെ ഏറ്റവും വലിയ സഭാ വിഭാഗം. അതായത് ഈ ബൈസന്റൈൻ സഭാ വിഭാഗത്തിലെ ഏറ്റവും ജനാംഗസംഖ്യ കൊണ്ട് ഏറ്റവും വലിയ സഭാ വിഭാഗം റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ്. റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം എവിടെയാണ്? മോസ്കോയിലുള്ള ഡാനിലോവ് മൊണാസ്ട്രിയാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം. ഇവരുടെ ആരാധനാ ഭാഷ ഏതാണ്? സ്ലാവോണിക്കാണ് റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ ഭാഷ. അടുത്ത ചോദ്യം, ഐക്കണോഗ്രഫിയിലും പുരാതനവും ആധുനികവുമായ വാസ്തുശില്പ വൈദഗ്ധ്യങ്ങൾ കൊണ്ടും ഏത് സഭയാണ് ഓർത്തഡോക്സ് പാരമ്പര്യത്തെ സമ്പന്നമാക്കുന്നത്? റഷ്യൻ ഓർത്തഡോക്സ് സഭയാണ് ഐക്കണോഗ്രഫിയിലും പുരാതനവും ആധുനികവുമായ വാസ്തുശില്പ വൈദഗ്ധ്യങ്ങൾ കൊണ്ടും ഓർത്തഡോക്സ് പാരമ്പര്യത്തെ സമ്പന്നമാക്കുന്നത്. അടുത്ത ചോദ്യം, സെർബിയൻ ഓർത്തഡോക്സ് സഭയുടെ സഭാതലവനാര്? സെർബിയൻ പാത്രിയാർക്കീസ് ആണ് സെർബിയൻ ഓർത്തഡോക്സ് സഭയുടെ സഭാതലവൻ. അടുത്ത ചോദ്യം, 2010 സെർബിയൻ പാത്രിയാർക്കീസ് ആയിരുന്ന പരിശുദ്ധ ഇറിനേജ് പാത്രിയാർക്കീസിന്റെ സ്ഥാനാരോഹണത്തിൽ പരിശുദ്ധ കാതോലിക്ക ബാവയെ പ്രതിനിധീകരിച്ച് ആരാണ് സ്ഥാനാരോഹണത്തിന് സംബന്ധിച്ചത്? അഭിവന്യ ഗബ്രിയൽ മാർ ഗ്രിഗോറിയോസ് സിൽമേനിയാണ് പരിശുദ്ധ ഇറിനേജ് പാത്രിയാർക്കീസിന്റെ സ്ഥാനാരോഹണത്തിൽ സംബന്ധിച്ചത്. അടുത്ത ചോദ്യം, സെർബിയൻ ഭാഷയിൽ ദൈവശാസ്ത്ര രചനകൾ തർജ്ജമ ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനാര്? നേരത്തെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഫാദർ ഡോക്ടർ കെ എം ജോർജ്, ഫാദർ ഡോക്ടർ കെ എം ജോർജ് ആണ് ദൈവശാസ്ത്ര രചനകൾ സെർബിയൻ ഭാഷയിൽ തർജ്ജമ ചെയ്തത്. അടുത്ത ചോദ്യം, ബാൽക്കൺ മേഖലയിലെ ഏറ്റവും വലിയ ക്രിസ്തീയ സാന്നിധ്യമായ സഭ ഏത്? ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭയാണ് ബാൽക്കൺ മേഖലയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സാന്നിധ്യമായ സഭ. അടുത്ത ചോദ്യം, ബാൽക്കൺ മേഖലയിലെ ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചത് ആര്? അന്ത്രയോ സ്ലീഹായുടെ പ്രേഷിത പ്രവർത്തന ഫലമായിട്ടാണ് ഈ ക്രിസ്തീയ സഭാസ്ഥാപനം ബാൽക്കൻ മേഖലയിൽ ഉണ്ടായത്. ഏത് പാത്രിയാർക്കീറ്റിൽ നിന്നും വേർപെട്ട സഭയാണ് ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭ? കോൺസ്റ്റന്റിനോപ്പോൾ പാത്രിയാർക്കീറ്റിൽ നിന്നും വേർപെട്ട സഭയാണ് ബൾഗേറിയൻ ഓർത്തഡോക്സ് സഭ. അടുത്ത ചോദ്യം, ജോർജിയയിൽ ക്രിസ്തുമതം എത്തുന്നത് എങ്ങനെയാണ്? ഐബീരിയൻ രാജ്യം 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം സ്വീകരിച്ചതിലൂടെയാണ് ജോർജിയയിൽ
ക്രിസ്തുമതം എത്തുന്നത്. ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ ആസ്ഥാനം എവിടെയാണ്? ജോർജിയയിലെ തിബിലിസ് ആണ് സഭ ആസ്ഥാനം. അടുത്ത ചോദ്യം, 1982 നമ്മുടെ സഭയുടെ കാതോലിക്കേറ്റ് സപ്തതിയുടെ മുഖ്യാതിഥി ആരായിരുന്നു? പരിശുദ്ധ ജൂലിയൻ രണ്ടാമൻ പാത്രിയർക്കീസ് ആയിരുന്നു 1982 നമ്മുടെ സഭയുടെ കാതോലിക്കേറ്റ് സപ്തതിയുടെ മുഖ്യാതിഥി. ഈ ജൂലിയൻ രണ്ടാമൻ പാത്രിയർക്കീസ് ഏത് സഭയുടെ പാത്രിയർക്കീസ് ആണ്? ജോർജിയൻ ഓർത്തഡോക്സ് സഭയുടെ പാത്രിയർക്കീസ് ആയിരുന്നു ജൂലിയൻ രണ്ടാമൻ പാത്രിയർക്കീസ്. അടുത്ത ചോദ്യം, സൈപ്രസ് ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചത് ആര്? വിശുദ്ധ ബർണബാസ് ആണ് സൈപ്രസ് ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ചത്. 1833 കോൺസ്റ്റന്റിനോപ്പോൾ പാത്രിയർക്കീറ്റിൽ നിന്നും സ്വതന്ത്രമായ സഭ ഏത്? ഗ്രീസിലെ ഓർത്തഡോക്സ് സഭയാണ് 1833 കോൺസ്റ്റന്റിനോപ്പോൾ പാത്രിയർക്കീസിൽ നിന്നും സ്വതന്ത്രമായ സഭ. അടുത്ത ചോദ്യം, റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും 1948 സ്വതന്ത്രമായ സഭ ഏത്? പോളിഷ് ഓർത്തഡോക്സ് സഭയാണ് 1948 റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും സ്വതന്ത്രമായത്. അടുത്ത ചോദ്യം, 1937 കോൺസ്റ്റന്റിനോപ്പോളിൽ നിന്നും സ്വതന്ത്രമായി അംഗീകരിച്ച സഭയാണ് ഡാഷ് അൽബേനിയൻ ഓർത്തഡോക്സ് സഭയാണ് 1937 കോൺസ്റ്റന്റിനോപ്പോളിൽ നിന്നും സ്വതന്ത്രമായ സഭ. അടുത്ത ചോദ്യം, 1951 റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും സ്വതന്ത്രമായ സഭ ഏത്? ചെക്കൻ സ്ലോവോക്കിയ എന്ന സഭയാണ് ഓർത്തഡോക്സ് സഭയാണ് 1951 റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ നിന്നും സ്വതന്ത്രമായത്. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്തു നിന്നുള്ളത്. പുസ്തകം കൂടെ എടുത്തു വെച്ച് ഒരു പേപ്പറിൽ എഴുതി പഠിക്കുക. ബൈസന്റൈൻ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ ഏതൊക്കെ, അതുപോലെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭാ വിഭാഗങ്ങൾ ഏതൊക്കെ എന്ന പേരുകൾ ഓർത്തു വയ്ക്കുക. ഓരോ വിഭാഗത്തിൻ്റെയും പാത്രിയർക്കീസിൻ്റെ പേര്, അത് സ്ഥാപിച്ചതാര്, അതിൻ്റെ ആസ്ഥാനം, ഇവയെങ്കിലും മിനിമം ഓർത്തു വയ്ക്കുക. ഇനി അതിലെന്തെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ളത്. നമുക്ക് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.